പ്രൈസ് ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ഒരു വിഷയം ഇതാണ്, കടബാധ്യത മാറാനുള്ള തിരുവചനം, സമ്പത്ത് ഉണ്ടാകാനുള്ള തിരുവചനം. ആ മെസ്സേജുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇന്ന് പ്രാർത്ഥനാപൂർവം നമ്മുടെ ഗ്രൂപ്പിലെ സപ്പോർട്ടിന് ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ അഭിഷേകം തന്നെ പ്രാർത്ഥനയോട് ചേർന്നും സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർത്ത് വെച്ച് സകല വിസ്വമാരും വിസ്വലും കൂട്ടുപിടിച്ച് കടബാധ്യതയിൽ ചുറ്റിക്കിടക്കുന്ന മക്കൾ, കടബാധ്യത കൊണ്ട് ശ്വാസം മുട്ടുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം ശക്തിയായി വ്യാപരിക്കട്ടെ. സമ്പത്ത് ഉണ്ടാകാനായിട്ടുള്ള തിരുവചനങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ ഒരു ചെറിയ കാര്യത്തിന് പോലും എനിക്ക് സങ്കടപ്പെടേണ്ട അവസ്ഥ വരുന്നില്ല. കാരണം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാര്യങ്ങളിലും എന്നെ വഴി നടത്തുന്ന ഒരു ദൈവം, കാരണം വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ സ്വരം കേട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ആ ഒരു ചൈതന്യത്തിൽ നിങ്ങളെയും കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എഫാത്തയിലൂടെ പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നവരെയും എഫാത്തയിലൂടെ ഈ പ്രാർത്ഥന കേൾക്കുന്നവരെയും സമൃദ്ധമായി തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആദ്യം തന്നെ നമ്മൾ ഏറ്റെടുക്കേണ്ട തിരുവചനം ഇതാണ്. വചനം വായിക്കുമ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ട വചനം ഇതാണ്, ഹെബ്രായർ 4:12. പലപ്പോഴും നമ്മൾ ഏറ്റു പറയുന്ന ഒരു വചനമാണിത്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ഛേദനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഈ വചനത്തിൻ്റെ അഭിഷേകത വ്യാപരിച്ചുകൊണ്ട് വേണം നമ്മൾ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട്. ഒന്നാമത്തെ തിരുവചനം ഇതാണ്, ഏറ്റെടുത്ത് നിങ്ങൾക്ക് ഒരു വചനം 7 7 ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് അഭിഷേകത്തോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ നിയോഗങ്ങളിലേക്ക് പരിശുദ്ധാത്മയുടെ ശക്തി വ്യാപരിക്കുന്നതായിട്ട് അനുഭവപ്പെടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45:3 തിരുവചനം, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് തരും. വിശ്വാസത്തോടുകൂടി ഈ വചനം ഏറ്റെടുത്തേ. രണ്ടാമത്തെ വചനം തോബീത്തിന്റെ പുസ്തകം 4:21 നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടുത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഈ തിരുവചനം ഏറ്റെടുത്തുകൊണ്ട് ആ വചനത്തിന്റെ അഭിഷേകത്തിൽ വ്യാപരിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ദൈവഹിതമനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ചോദിച്ചു മേടിച്ചുകൊണ്ട് വചനം ഏറ്റെടുത്ത് സാമ്പത്തിക മേഖലയിൽ പുരോഗമനം ഉണ്ടാകാൻ, കടബാധ്യതയിൽ ഇളവ് കിട്ടുവാൻ ദൈവം ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ വചനം ഫിലിപ്പി 4:19, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, നമ്മുടെ വേദനകൾ അറിയുന്ന ദൈവം, ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവം, വിശ്വാസത്തോടുകൂടി ഈ വചനം ഏറ്റെടുത്ത് നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്റെ അപ്പനോട് അധികാരത്തോടുകൂടി നീ എന്ന് പ്രാർത്ഥിച്ച് ചോദിച്ച് ഈ വചനം അഭിഷേകം വ്യാപരിക്കട്ടെ നിന്റെ സാമ്പത്തിക മേഖലയിൽ. അടുത്ത വചനം ഇതാണ്, ജെറമിയ 31:9, കണ്ണീരോടെയാണ് അവൻ വരുന്നത്, എന്നാൽ ഞാൻ അവനെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഗമമാക്കും. കണ്ണീരോടുകൂടി കർത്താവിൻ്റെ മുമ്പിൽ നിന്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിരിച്ച മുഖത്തോടുകൂടി നമുക്ക് എല്ലാ കാര്യത്തെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. തിരുവചനം നമ്മളെ വഴി നടത്തട്ടെ. നിന്റെ മേഖലകളിൽ, നിന്റെ സങ്കടങ്ങളിൽ കർത്താവ് നിന്റെ കണ്ണുനീരൊപ്പം കടന്നു വരട്ടെ. വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61:4 പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവ അവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലെ ജീവിതത്തിൽ വ്യാപരിക്കുമ്പോൾ നശിച്ചു കിടക്കുന്ന നമ്മുടെ എല്ലാ മേഖലകളും, നമ്മുടെ ജീവിതത്തെ നോക്കി പലപ്പോഴും നമ്മൾ നശിച്ചുപോയി, ഇവൻ്റെ ജീവിതം നശിച്ചൊരു ജീവിതമാണ്, ഈ ഒരു വീട് നശിച്ച വീടാണെന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്നൊക്കെ കർത്താവ് ഒരു പരിവർത്തനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ നിനക്ക് കാണാൻ പറ്റും. നിങ്ങളെ വഴി നടത്തുന്ന ദൈവത്തെ കണ്ട് ദൈവം വഴി നടത്തും. നമ്മളെ വചനം നിന്നെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ജെറമിയ 31:126 അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും, അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല. കണ്ടോ, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ചേർന്നതെന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ
വിശ്വാസത്തോടു കൂടി തിരുവചനത്തെ ഏറ്റെടുത്ത് നീ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം മാംസം ധരിച്ച് നിന്റെ ജീവിതത്തെ ഭരിക്കുന്നത് കാണാൻ പറ്റും. അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും. അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല, ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ സ്നേഹത്തെ നിറഞ്ഞ് നീ ജീവിച്ചാല് ഹെബ്രായ 4:12 അഭിഷേകം നിന്റെ ചുറ്റിനും നിന്റെ നിയോഗത്തിന്റെ ചുറ്റിനും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. വചനം ജീവൻ വെക്കട്ടെ, വചനം നിന്നെ വഴി നടത്തട്ടെ, ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ല നിമിഷം സ്വന്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.